ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സഞ്ജയ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു യമണ്ടൻ പ്രേമകഥ എന്ന ദുൽഖർ നായകനായി വന്ന പുതിയ ചിത്രത്തിന്റെ റിവ്യൂമായിട്ടാണ്. എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും മറക്കാതെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ തന്നെ മറക്കാതെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്തും കൂടി സഹായിക്കുക. അപ്പോൾ നമുക്ക് സിനിമയുടെ റിവ്യൂയിലേക്ക് വരാം. ഏകദേശം 1.5 വർഷത്തിന് ശേഷമാണ് ദുൽഖർ സൽമാൻ ഇപ്പോൾ ഒരു മലയാള സിനിമയിൽ അഭിനയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ റിലീസാകുന്നത് അത് ഏകദേശം ഇപ്പോൾ 1.5 വർഷത്തോളം ആകുന്നു. വളരെ ഒരു വലിയൊരു കാത്തിരിപ്പിനൊടുവിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ റിലീസായിരിക്കുന്നത്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നൗഫലാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി കഥ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ബിബിൻ ജോർജും ഉണ്ണികൃഷ്ണനും വിഷ്ണു ഉണ്ണികൃഷ്ണനും കൂടിയാണ്. അവർ അമർ അക്ബർ അന്തോണി, പിന്നെ നമ്മുടെ കട്ടപ്പനയിൽ ഋത്വിക് റോഷൻ എന്ന സിനിമകൾക്ക് ശേഷം അവർ കഥ എഴുതുന്ന സിനിമ കൂടിയാണ് നമ്മുടെ ഈ ഒരു യമണ്ടൻ പ്രേമകഥ എന്ന ഈ സിനിമ. അപ്പോൾ നമുക്ക് ഈ സിനിമയുടെ ആദ്യ പകുതിയിലേക്ക് വരാം. ആദ്യ പകുതിയിലേക്ക് വരികയാണെങ്കിൽ വളരെ പതുക്കെ തുടങ്ങുന്ന ഒരു വളരെ പതുക്കെയാണ് കഥ പറഞ്ഞു തുടങ്ങുന്നത്. ഇതിനുശേഷം ലല്ലുവിൻ്റെ ഇൻട്രോയിലൂടെ അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ്റെ ഇൻട്രോയോട് കൂടി തന്നെ സിനിമ ഒരു നല്ല ഓളത്തിലേക്ക് വരികയും വളരെ മികച്ച രീതിയിലൊരു എൻ്റർടൈനറായിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ എടുത്തു പറയേണ്ടത് കോമഡികളാണ്. വളരെ മികച്ച രീതിയിലുള്ള കോമഡികൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഒട്ടും ചാളി ഫീൽ ചെയ്യാത്ത രീതിയിൽ തന്നെ കോമഡികൾ അവതരിപ്പിക്കാനും സാധിച്ചിട്ടുള്ളൂ. ഇതിൽ ഏറ്റവും മികച്ച രീതിയിൽ എനിക്കിഷ്ടപ്പെട്ട സൗബിൻ്റെ കോമഡികളാണ്. കൂടാതെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെയും സലീം കുമാറിൻ്റെ കോമഡികളും വളരെ നല്ലതായിരുന്നു. പിന്നെ വളരെ മികച്ച രീതിയിൽ തന്നെ ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു അഭിനയം തന്നെ ദുൽഖർ ഇതിൽ കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്ലാങ്ങും കൂടാതെ അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂമും അദ്ദേഹത്തിൻ്റെ ഹെയർ സ്റ്റൈലും ഒക്കെ വളരെ മികച്ച രീതിയിലായിരുന്നു. പിന്നെ പറയേണ്ടത് ഈ സിനിമയിൽ എടുത്തു പറയേണ്ടത് വളരെ കളർഫുൾ ആയിട്ടുള്ള ഫ്രെയിമുകളായിരുന്നു സിനിമയിലുള്ളത്. വളരെ മികച്ച രീതിയിൽ തന്നെ സിനിമയുടെ ആദ്യ പകുതി ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സിനിമയുടെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറഞ്ഞു വേണ്ട ആദ്യം പറയേണ്ടത് ഒരു ആവറേജ് ഫസ്റ്റ് ഹാഫ് ആണ് ഈ സിനിമയ്ക്കുള്ളത്. കഥയിലോട്ട് വലിയ രീതിയിൽ പോകുന്നില്ല. എങ്കിൽ കൂടി സിനിമയുടെ ഇൻ്റർവെല്ലിനോട് കൂടി നല്ലൊരു പഞ്ചിൽ കൊണ്ട് അവസാനിപ്പിച്ച് നല്ലൊരു ട്വിസ്റ്റ് കൊണ്ടുവരാൻ നമ്മുടെ ഇൻ്റർവെല്ലിന് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആദ്യ പോലെ കോമഡികളും ഫൈറ്റും മാസും എല്ലാം ചേർന്നൊരു ഫസ്റ്റ് ഹാഫാണുള്ളത്, ഒരു ആവറേജ് ഫസ്റ്റ് ഹാഫ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഹാഫിലേക്ക് വരികയാണ്. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൈകാര്യം ചെയ്യുകയും ഒരു ഇമോഷണൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് സെക്കൻഡ് ഹാഫ് ചെയ്തിരിക്കുന്നത്. ഒരു ക്ലൈമാക്സ്, ഒരു ഓക്കെ ക്ലൈമാക്സ് എന്ന് പറയേണ്ട രീതിയിലൊരു ക്ലൈമാക്സുമാണ് ഉള്ളത്. പിന്നെ ബിബിൻ ജോർജിൻ്റെ പ്രകടനവും സെക്കൻഡ് ഹാഫിൽ മികച്ചായിട്ട് പറയേണ്ടിയിരിക്കുന്നു. ആകെ മൊത്തം ഈ സിനിമ ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. അതിൻ്റെ മുകളിലായിട്ട് സിനിമയിൽ ഒന്നും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. കഥ വളരെ മികച്ച രീതിയിൽ നിന്ന് ഡയറക്ഷൻ കൊള്ളാമെന്ന് പറയുന്നതല്ലാതെ മികച്ചതായിരുന്നെന്ന് കുഴപ്പമില്ല, അല്ലാതെ കൊള്ളാമെന്നല്ല, ക്ഷമിക്കണം, കുഴപ്പമില്ല എന്ന് പറയുന്നതല്ലാതെ മികച്ച രീതിയിലുള്ള ഡയറക്ഷൻ മേക്കിംഗ് ഒന്നും ഈ സിനിമയെ കാണാൻ സാധിച്ചിട്ടില്ല. അത് തന്നെയാണ് മെയിൻ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ, ദുൽഖറിൻ്റെ മികച്ച പ്രകടനവും നല്ല കോമഡികളും എല്ലാം ഉണ്ട് ഈ സിനിമയിൽ. അതുകൊണ്ട് തന്നെ പറ്റുന്നവരൊക്കെ ഇത് പോയി കാണുക, ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. പടം ഒരു വൺ ടൈം വാച്ചബിൾ എന്ന് പറയാൻ വേണ്ടി കഴിയുന്ന ഒരു സിനിമ തന്നെയാണിത്. അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി കാണുക. ഈ സിനിമയിൽ ലവും കുറച്ച് ലവും റൊമാൻറ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും എല്ലാം ഈ സിനിമയ്ക്കകത്തുണ്ട്. അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് തീർച്ചയായും പോയി കാണുക. റിവ്യൂ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള തന്നെ മറക്കാതെ ബെല്ലൈക്കൻ ഏൽപ്പിച്ചിട്ട് അപ്പോൾ മറ്റൊരു സിനിമയുടെ റിവ്യൂമായിട്ട് ഉടനടി വരാം. അപ്പോൾ പറയാനുള്ള നാളെ നമ്മൾ എൻഡ് ഗെയിം കണ്ടിട്ട് എൻഡ് ഗെയിമിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നതാണ് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൻ്റെ. അപ്പോൾ ബൈ.